നമസ്കാരം പി എസ് സി എസ് എസ് സി പരീക്ഷകൾക്ക് നിരവധി തവണ ചോദിച്ചിട്ടുള്ള അഞ്ഞൂറ് ബയോളജി ചോദ്യങ്ങളാണ് എസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് പരീക്ഷകളുടെ സിലബസ് മുൻകാല ചോദ്യ പേപ്പറുകൾ എന്നിവ ലഭിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanas.com സന്ദർശിക്കുക വസൂരി പരത്തുന്ന വൈറസ് ഏത് വേരിയോള വൈറസ് ഡെങ്കിപ്പനി പരത്തുന്ന വൈറസ് ഡെങ്കി വൈറസ് അല്ലെങ്കിൽ വൈറസ് സാർസ് രോഗത്തിന് കാരണമായ വൈറസ് സാർസ് കൊറോണ വൈറസ് പന്നിപ്പനിക്ക് കാരണമായ വൈറസ് എച്ച് വൺ എൻ വൺ വൈറസ് ഫോണങ്ങളെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി ഗ്രന്ഥികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അടിനോളജി അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എൻഡോക്രൈനോളജി മൈക്രോഗ്രാഫിയ എന്ന ജീവശാസ്ത്ര പുസ്തകത്തിന്റെ കർത്താവ് ആര് റോബർട്ട് ഹുക്ക് ഉറുമ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം മിർമക്കോളജി ചിലന്തികളെ കുറിച്ചുള്ള പഠനം അരക്കനോളജി പല്ലികളെക്കുറിച്ചുള്ള പഠനം സൗറോളജി ശുദ്ധജലത്തെക്കുറിച്ചുള്ള പഠനം ലിംനോളജി കരളിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഹെപ്പറ്റോളജി തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി വൃക്കകളെ സംബന്ധിച്ച ശാസ്ത്രീയ പഠനം നെഫ്രോളജി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ് വിള ഏത് മരച്ചീനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏത് നെല്ല് ലക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് മൈക്രോ ഇവ എന്താണ് തെങ്ങിനങ്ങൾ തെങ്ങിനെ ബാധിക്കുന്ന മണ്ടരി രോഗത്തിന് കാരണമായ രോഗാണു വൈറസ് തെങ്ങിന്റെ കൂമ്പുചിയലിന് കാരണമായ രോഗാണു ഫംഗസ് ശുദ്ധമായ സെല്ലുലോസിന് ഉദാഹരണം പഞ്ഞി കീടഭോജിയായ ഒരു സസ്യം നെപ്പന്തസ് വിത്തില്ലാത്ത മുന്തിരി തോംസൺ സീഡ്ലെസ് വിത്തില്ലാത്ത മാവിനം സിന്ധു വിത്തില്ലാത്ത മാതളം ഗണേഷ് സസ്യങ്ങളെ പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ ഹരിതകം കണ്ടുപിടിച്ചത് പി ജെ പെൽറ്റിയർ ജെ പി കവൻറ്റോ എന്നിവർ ചേർന്ന് ഇലകൾക്കും പൂക്കൾക്കും നിറങ്ങൾ നൽകുന്നത് വർണ്ണകണങ്ങളാണ് പൂക്കൾ ഇലകൾ എന്നിവയുടെ പർപ്പിൾ നീല എന്നീ നിറങ്ങൾക്ക് കാരണമായ വർണ്ണക്കണം ആന്തോസായാനിൻ പൂക്കൾ ഇലകൾ ഫലങ്ങൾ എന്നിവയുടെ ഓറഞ്ച് നിറത്തിന് കാരണമായ വർണ്ണക്കണം കരോട്ടിൻ ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹാലോഫൈറ്റുകൾ മറ്റൊരു സസ്യത്തിൽ വളരുന്ന സസ്യങ്ങൾ എപ്പിഫൈറ്റുകൾ വിത്തില്ലാത്ത സസ്യങ്ങൾ ക്രിപ്റ്റോ ഗെയിമുകൾ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗം ബ്രയോഫൈറ്റുകൾ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ഊർജം എഴുപത് കിലോ കലോറി പെർ നൂറ് മില്ലി ലിറ്റർ പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ വാസക്ടമി സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ ട്യൂബക്ടമി ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് മുന്നൂറ് മില്ലി ലിറ്റർ രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട വയസ്സ് പതിനേഴ് വയസ്സ് രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അഗ്ലൂട്ടിനേഷൻ ലാമികകൾ അല്ലെങ്കിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഇറ്റലിക്കാരനായ മാർസെല്ലോ മാൽപിജി ലിംഫ് ഗ്രന്ഥി ഏത് ഹൃദയം സങ്കോചിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദം സിസ്റ്റോളിക് പ്രഷർ ഹൃദയം വിശ്രമിക്കുമ്പോഴുണ്ടാകുന്ന കുറഞ്ഞ മർദ്ദം പ്രഷർ മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എൺപത് എംഎംഎച്ച് ജി മനുഷ്യന്റെ സിസ്റ്റോളിക് പ്രഷർ എത്ര ജി ശരീരത്തിലെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ചെവി മധ്യകരണത്തിലെ അസ്ഥികൾ ഏവ മാലിയസ് ഇൻകസ്റ്റേപിസ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പസ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ മനുഷ്യന് കേൾക്കുവാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ ആനയുടെ ഹൃദയമിടിപ്പിന്റെ നിരക്ക് ഒരു മിനിറ്റിൽ ഇരുപത്തിയഞ്ച് തവണ സി ടി സ്കാൻ കണ്ടുപിടിച്ചതാര് ഗോഡ് ഫ്രൈ ഹാൻസ്ഫീൽഡ് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ ബി സി റോയ് ഗുളികയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ബാർബിറ്റ്യൂറൈസ് മൃഗസംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ നാല് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ആസ്ഥാനം ജയ്പൂർ കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി കോശമർമ്മം കണ്ടുപിടിച്ചതാർ റോബർട്ട് ബ്രൗൺ ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ പി എൽഒ പ്ലൂറോ ന്യുമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവി മൈക്കോപ്ലാസ്മ ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങൾ ഫാഗോസൈറ്റുകൾ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവം ജീവന്റെ കണിക എന്ന് പറഞ്ഞതാര് ടി എച്ച് ഹക്സ്ലി കോശത്തിൻ്റെ വർക്ക് ഹൗസ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീനുകൾ കോശത്തിൻ്റെ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം കോശത്തിൻ്റെ എനർജി ഏജൻസി എന്നറിയപ്പെടുന്നത് എ ടി പി കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി എവിടെ സ്ഥിതി ചെയ്യുന്നു കൊൽക്കത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി സ്ഥിതി ചെയ്യുന്നത് പൂനെ ആനശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന പ്രശസ്ത ഗ്രന്ഥം മാതങ്കലീല നാല് കാൽമുട്ടുകളും ഒരേ ദിശയിൽ മടക്കുവാൻ കഴിയുന്ന ഏകസസ്ഥനം ആന മുതുകിൽ രണ്ട് മുഴയുള്ള ബാക്ടീറിയൻ ഒട്ടകങ്ങൾ കാണപ്പെടുന്ന മരുഭൂമി ഗോപി മരുഭൂമി ചുവന്ന വിയർപ്പ് കണങ്ങളുള്ള മൃഗം ഹിപ്പൊട്ടാമസ് കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും വലിയ വായ് ഉള്ള ജീവി ഹിപ്പൊട്ടാമസ് റിവർ ഹോഴ്സ് എന്നറിയപ്പെടുന്ന ജീവി ഹിപ്പൊട്ടാമസ് ആനയുടെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് സലിം അലി ചുണ്ടുകളുടെ അഗ്രഭാഗം കൊണ്ട് മണമറിയുന്ന പക്ഷി കിവി നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷി പെൺ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള പക്ഷി മൂങ്ങ ആമയുടെ ആയുസ് നൂറ്റി അൻപത് വർഷം ആനയുടെ ജീവിതകാലം അറുപത്തി വർഷം കഴുത്ത് പൂർണ്ണവൃത്താകൃതിയിൽ തിരിക്കാൻ കഴിവുള്ള പക്ഷി മൂങ്ങ പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി കാക്ക വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷി എംപറർ പെൻകിൻ ചിറകുകൾ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷി പെൻകിൻ ഏറ്റവും വലിയ ഓന്ത് കൊമഡോ ഡ്രാഗൺ പാമ്പുകളുടെ ശൽക്കങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം കെരാറ്റിൻ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ചേര പ്രസവിക്കുന്ന പാമ്പ് അണലി കൂടുണ്ടാക്കുന്ന ലോകത്തിലെ ഏക പാമ്പ് രാജവെമ്പാല കൺപോളകൾ ഇല്ലാത്ത ജലജീവി മത്സ്യം ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി മത്സ്യം കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി മത്സ്യം ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമേത് ജയന്റ് കാറ്റ്ഫിഷ് ഏറ്റവും വലിയ മത്സ്യം വെയിൽ ഷാർക്ക് പറക്ക് മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ബാർബഡോസ് ഷഡ്പഥങ്ങളുടെ അവയവം മാൽപീജിയൻ നാളികൾ ശരീരത്തിൽ ഞരമ്പുകളില്ലാത്ത ജീവി വർഗം ഷഡ്പഥം ഭൂമുഖത്ത് ഏറ്റവും കൂടുതലുള്ള ഷഡ്പഥം വണ്ടുകൾ കൊതുകിന്റെ ലാർവ അറിയപ്പെടുന്നത് റെഗുലർ പാറ്റയുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് നിംഫ് പട്ടുന്നൂൽ പുഴുവിന്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം സെറിസെൽ ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിതകാലമുള്ള ജീവി ഈച്ച സസ്യ സെല്ലുലോസിനെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയയായ ട്രൈകോനിംഫ ഏത് ഷഡ്പഥത്തിൻ്റെ ഉള്ളിലാണ് കടൽ കുതിര റിയപ്പെടുന്ന മത്സ്യം ഹിപ്പോസ് എന്ന മാരക വിഷം അടങ്ങിയിട്ടുള്ള കുമിൾ അമാനിറ്റ ഏകകോശ ജീവിയായ ഒരു സസ്യം ഈസ്റ്റ് ബേക്കറികളിലും ബിവറേജിലും ഉപയോഗിക്കുന്ന ഈസ്റ്റ് കപ്പൽ മറിക്കുന്ന മൊളസ്കോ നട്ടല്ലാത്ത ജീവികളിൽ ഏറ്റവും വലുത് ഭീമൻ കണവ ഭൂമിയുടെ കാന്തശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഒ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിൻ ലോകത്തിലെ ഏറ്റവും വലിയ കരയാമകൾ കാണപ്പെടുന്ന സ്ഥലം ഐലൻഡ് ഡാർവിൻ സഞ്ചരിച്ചിരുന്ന കപ്പൽ എച്ച്എംഎസ് എം എസ് ചാൾസ് ഡാർവിൻ പരീക്ഷണങ്ങൾ നടത്തിയ ദ്വീപ് ഗാലപ്പാഗോസ് ദ്വീപ് ചാൾസ് ഡാർവിൻ്റെ ജന്മരാജ്യം ബ്രിട്ടൻ പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ നിർമ്മിക്കുന്ന പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ തമിഴ്നാട്ടിലെ പാമ്പ് ഷത്തിനുള്ള ആന്റിനം നിർമ്മിക്കുന്നൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പിംപ്രി അക്യു പങ്ചർ ചികിത്സാ സമ്പ്രദായം ഉടലെടുത്ത രാജ്യം ചൈന ഇന്ത്യ തദ്ദേശീയമായി ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗബാധിതരുള്ള സംസ്ഥാനം തമിഴ്നാട് രോഗം മനുഷ്യരിൽ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ ജുവനയിൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് വിളർച്ചയ്ക്ക് കാരണം വൈറ്റമിൻ ബി9. ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് സ്കർവിക്ക് കാരണം വൈറ്റമിൻ സി ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗത്തിന് കാരണം വൈറ്റമിൻ ഡി ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് വന്ധ്യതയ്ക്ക് കാരണം വൈറ്റമിൻ ഇ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ട വൈറ്റമിൻ വൈറ്റമിൻ എ ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി വൺ കേടുവരാത്ത ഒരേ ഒരു ഭക്ഷണ വസ്തു തേൻ ഗ്രീക്ക് പുരാണത്തിലെ പൂക്കളുടെയും വസന്തത്തിൻ്റെയും ദേവത ഫ്ലോറ ജപ്പാനിലെ പ്രസിദ്ധമായ പുഷ്പാലങ്കാര ശൈലി ഇക്ബാൻ പോണ്ട് സിൽക്ക് എന്നറിയപ്പെടുന്നത് സ്പൈറോഗൈറ തായ്ലൻഡിൽ ഉൽപാദിപ്പിച്ച സുഗന്ധ ജാസ്മിൻ കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോട് മൊസൈക്ക് രോഗം ബാധിക്കുന്ന വിളകൾ മരച്ചീനി പുകയില അമേരിക്കൻ ബസ്മതി മതി എന്നറിയപ്പെടുന്നത് ടെക്സ്മതി ചെടികളെ ആകർഷകമായ രീതിയിൽ വെട്ടി അലങ്കരിക്കുന്ന രീതി ടോപ്പിയറി മങ്കീസ് പസിൽ എന്നറിയപ്പെടുന്ന ചെടി അറോക്കേരിയ രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ് സർപ്പഗന്ധി രക്താർബുദ ചികിത്സയ്ക്കുള്ള ഔഷധമായ വിൻകിൻസ്റ്റിൻ വേർതിരിക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ് ശവം നാറി മലേറിയ ചികിത്സയ്ക്കുള്ള ഔഷധമായ ക്യുനിൻ വേർതിരിക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ് സിങ്കോണ ആടലോടകത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഔഷധം വാസിഡൈൽ പൂക്കൾ ഇലകൾ ഫലങ്ങൾ എന്നിവയുടെ മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ മഞ്ഞളിൽ കാണുന്ന വർണ്ണക്കണം കുർക്കുമിൻ ക്യാരറ്റിൽ കാണുന്ന വർണ്ണക്കണം കരോട്ടിൻ ബീട്രൂട്ടിൽ കാണുന്ന വർണ്ണക്കണം സയാനിൻ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം ഹൃദയപേശികൾക്കുണ്ടാകുന്ന വേദന ആൻജിന പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം മയോഗ്ലോബിൻ മരണശേഷം ശരീരത്തിലെ പേശികൾ ദൃഢമാകുന്ന അവസ്ഥ റിഗർമോർട്ടിസ് ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ പാൽപ്പല്ലുകൾ പ്രായപൂർത്തിയായ ഒരാളുടെ പല്ലുകളുടെ എണ്ണം 32 ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം മന്ത് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം രക്താർബുദം രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ലൂക്കോപീനിയ മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഹീമോഫീലിയ മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചായം ഇവാൻസ് ബ്ലൂ മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് അഞ്ച് മുതൽ 6 ലിറ്റർ വരെ മനുഷ്യ ശരീരത്തിലെ രക്തം അരിച്ച് ശുദ്ധി ചെയ്യുന്ന അവയവം വൃക്ക മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഇരുമ്പ് വൺ ലൈഫ് ആരുടെ ആത്മകഥയാണ് ബെർണാർഡ് ദ സെക്കൻഡ് ലൈഫ് ആരുടെ ആത്മകഥയാണ് ക്രിസ്റ്റിയൻ ബെർണാർട്ട് ഒരു രോഗിയിൽ ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് ഒൻപതിന് ബ്രൂസ് റിറ്റ്സ് മാറ്റിവെക്കപ്പെട്ട അവയവത്തെ ശരീരം തിരസ്കരിക്കുന്നത് തടയാനായി ഉപയോഗിക്കുന്ന ഔഷധം സൈക്ലോസ്പോറിൻ രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ പ്രായപൂർത്തിയായ മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഒബ്ലോകേറ്റ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം പെരി കാർഡിയം ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ്മേക്കർ ഹൃദയത്തിന്റെ പേസ്മേക്കർ എന്നറിയപ്പെടുന്നത് മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദ്രവം സെറബ്രോം തലയോടിനുള്ളിൽ മർദ്ദം സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം സെറബ്രോ സ്പൈനൽ ദ്രവം തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ബുദ്ധി ചിന്ത ഭാവന വിവേചനം ഓർമ്മ ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രം പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി റെറ്റിന ബയോളജി എന്ന പദം നിർദ്ദേശിച്ചതാര് ലാമാർക്ക് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ത്രിയോ തിയോഫ്രാസ്റ്റസ് സസ്യങ്ങളെ ഏകവർഷികൾ ത്വർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫ്രാസ്റ്റസ് കോശ കോശസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ തിയോഡർ ഷാൻ ജേക്കബ് ശ്ലീഡൻ ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ശാസ്ത്രീയ നാമങ്ങൾ നൽകിയിരിക്കുന്ന ഭാഷ ഏത് ലാറ്റിൻ വർഗീകരണത്തിന്റെ ഉപജ്ഞാതാവ് കാൾ ലിനേയസ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശം കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം മൈറ്റോകോൺഡ്രിയ മൈറ്റോകോൺഡ്രിയയിൽ ഊർജ്ജം സംഭരിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെ എ ടി പി തന്മാത്രകളായി കോശശ്വസനം എ ടി പി സംശ്ലേഷണം എന്നിവ നടക്കുന്ന ഭാഗമേത് മൈറ്റോകോൺഡ്രിയ കോൺട്രിയ കോശശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന എ തന്മാത്രകളുടെ എണ്ണം മുപ്പത്തിരണ്ട് സ്വന്തം കോശത്തിനുള്ളിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കുവാൻ കഴിവുള്ള കോശ ഘടകം ലൈസോസോം ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംശങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയ ഓട്ടോഫാഗി കോശത്തിൻ്റെ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോം കോശത്തിലെ രണ്ടു തരം ന്യൂക്ലിക് ആസിഡുകൾ ഡി എൻ എ ആർ എൻ എ ക്രോമോസോമിൻ്റെ അടിസ്ഥാന ഘടകം ഡി എൻ എ ഡി എൻ എയിലെ പ്രവർത്തന ഘടകങ്ങൾ ജീനുകൾ ഡി എൻ എയുടെ ഡബിൾ ഹെൽക്സ് മാതൃക കണ്ടെത്തിയത് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക് എന്നിവർ ലോകത്തിലാദ്യമായി ജനിതക മാപ്പ് തയ്യാറാക്കാനായി ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ് ജെയിംസ് വാട്സൺ ഡി എൻ എ ആർ എൻ എ ഇവ നിർമ്മിതമായിരിക്കുന്ന അടിസ്ഥാന ഘടകം ന്യൂക്ലിയോടൈഡ് ഏറ്റവും വലിയ ഏകകോശ ജീവി അസറ്റോബുലേറിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം ഏറ്റവും നീളമേറിയ കോശം ോശം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം അരുണരക്താണുക്കൾ ഡി എൻ എയിലെ ഷുഗർ ഡി റൈബോസ് ആർ എൻ എയിലെ ഷുഗർ റൈബോസ് ഡി എൻ എയിലെ നൈട്രജൻ ബേസുകൾ അഡിനിൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ ആർ എൻ എയിലെ നൈട്രജൻ ബേസുകൾ അടിനിൻ ഗ്വാനിൻ യുറാസിൽ സൈറ്റോസിൻ ഡിഎൻഎയുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവപ്രേഷണം ആർ എൻ ധർമ്മം മാംസ്യ സംശ്ലേഷണം നിറമില്ലാത്ത പ്ലാസ്റ്റിറ്റ് ലൂക്കോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് മഗ്നീഷ്യം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കേന്ദ്രം ക്ലോറോപ്ലാസ്റ്റ് ശരീരകോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം അക്കോസ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങൾ വസ്തുക്കളെ കറുപ്പായും വെളുപ്പായും കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ കണ്ണിലെ രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു ഏത് റോഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു വിഷ്വൽ വയലറ്റ് റിയപ്പെടുന്ന വർണ്ണവസ്തു രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏത് ലൈസോസൈം കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രമൽ ഗ്ലാൻഡ് കണ്ണുനീരിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക് കണ്ണിന്റെ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് കണ്ണിന്റെ ദീർഘദൃഷ്ടി ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് കണ്ണിന്റെ വിഷമദൃഷ്ടി അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് കണ്ണിന്റെ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏത് ബൈഫോക്കൽ ബൈഫോക്കൽ ലെൻസ് ലെൻസ് കണ്ടുപിടിച്ചതാർ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കണ്ണിലെ ലെൻസ് ഏത് ബൈ കോൺവെക്സ് ലെൻസ് വ്യക്തമായ കാഴ്ചശക്തിയുടെ ശരിയായ അകലം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീറുണ്ടാകുന്നത് എപ്പോൾ ജനിച്ച് മൂന്നാഴ്ച പ്രായമാകുമ്പോൾ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപിയ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപിയ ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥ വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർധിക്കുന്ന അവസ്ഥ ഗ്ലൂക്കോമ കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥ സിറോഫ്താൽമിയ ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് സിറോഫ്താൽമിയ ഉണ്ടാകുന്നത് വൈറ്റമിൻ എ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വർണ്ണാന്ത കണ്ണിലെ പേശികളുടെ സമന്വത ചലനം സാധ്യമാകാത്ത അവസ്ഥ കോങ്കണ്ണ് വർണ്ണാന്ത ഉള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച വർണ്ണാന്ത അറിയപ്പെടുന്ന പേര് ഡാൾട്ടനിസം വർണ്ണാന്ത കണ്ടുപിടിച്ചതാര് മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാൻ കഴിയാത്ത അവസ്ഥ നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് നിശാന്തയ്ക്ക് കാരണം വൈറ്റമിൻ എയുടെ അപര്യാപ്തത ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം പതിനാറ് സെക്കൻഡ് സമയം കണ്ണിൽ തന്നെ നിലനിൽക്കുന്നതിന് പറയുന്നത് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കണ്ണിൽ നിന്നും വസ്തുവിലേക്ക് ദൂരമനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമജ്ഞനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥ വെള്ളെഴുത്ത് പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ശുശ്രുതൻ കണ്ണ് പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥ എക്സോഫ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തത കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗം കോർണിയ ലോകത്തിലെ ആദ്യത്തെ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വേർഡ് കൊണാട്സിം കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻസ് ചാർട്ട് ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മനുഷ്യനേത്രത്തിലെ ധുവപ്പാളി കണ്ടെത്തിയതാര് ഹർമിന്ദർ സിംഗ് ധുവ കോർണിയ മാറ്റി പുതിയ കോർണിയ വച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് കെരാറ്റോപ്ലാസ്റ്റി കണ്ണിന്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഒഫ്താൽമോസ്കോപ്പ് ശ്രവണം ഗന്ധം രുചി ഇവയെക്കുറിച്ചുള്ള പഠനം ഓട്ടോ ലാരിങ്കോളജി വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗം സ്വാദമുകുളങ്ങൾ നാക്കിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഹൈപ്പോഗ്ലോസൽ നാഡി ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അനോസ്മിയ ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി നാടിക്ടറി നാഡി മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് പാമ്പുകൾ പല്ലികൾ തുടങ്ങിയ ജീവികളിൽ മണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗം ജേക്കബ് സൺസ് ഓർഗൺ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം തൊക്ക് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം തൊക്ക് ത്വക്കിന് നിറം നൽകുന്ന പദാർത്ഥം മെലാനിൻ മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ആൽബിനിസം തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏത് സീബം അരിമ്പാറയ്ക്ക് കാരണമായ രോഗാണു വൈറസ് സീപം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്രന്ഥികൾ കാൻഡിഡൈസിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം തൊക്ക് ത്വക്കിനെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളാണ് എക്സിമ സോറിയാസിസ് ഡെർമറ്റൈറ്റിസ് മെലനോമ എന്നിവ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം കപാലം അല്ലെങ്കിൽ ക്രേനിയം ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് മെഡുല ഒബ്ലോങ്കേറ്റ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം തലാമസ് നിദ്രാവേളയിൽ സരിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സരബ്രത്തിലെ ഭാഗം ബ്രോക്കസ് ഏരിയ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന ഭാഗം വെർണിക്സ് ഏരിയ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബല്ലം ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബല്ലം ഹൃദയസ്പന്ദനം ശ്വസനം രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം മെഡുല ഒബ്ലോകേറ്റ പീയൂഷഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് തലാമസ് ചർദി തുമ്മൽ ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം മെഡുല ഒബ്ലോങ്കേറ്റ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഹൈപ്പോതലാമസ് തലാമസ് ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പെർം വെയിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള കരയിലെ ജീവി ആന മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാം ചിമ്പാൻസിയുടെ തലച്ചോറിന്റെ ഭാരം നാനൂറ്റി ഇരുപത് ഗ്രാം പട്ടിയുടെ തലച്ചോറിന്റെ ഭാരം എഴുപത്തിരണ്ട് ഗ്രാം പൂച്ചയുടെ തലച്ചോറിന്റെ ഭാരം മുപ്പത് ഗ്രാം ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് വിശപ്പ് ദാഹം ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നതു മൂലം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിലയ്ക്കുന്ന രോഗമാണ് സെറിബ്രൽ ത്രോംബോസിസ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപ്നോസിയ അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഡൈസ്ലേഷ്യ പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസ് സെറിബ്രൽ ഹെമറേജ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുംന അല്ലെങ്കിൽ സ്പൈനൽ കോട്ട് സുഷുംനയിൽ നിന്നും ഉത്ഭവിക്കുന്ന നാടികളുടെ എണ്ണം മുപ്പത്തിയൊന്ന് ജോഡി സുഷുംന യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലോങ്കേറ്റ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗം നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ വഹിച്ചുകൊണ്ടു പോകുന്നത് ആക്സോൺ നാഡീകോശങ്ങളിൽ കൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണ വേഗം സെക്കൻഡിൽ പോയിന്റ് അഞ്ച് മുതൽ നൂറ് മീറ്റർ വരെ മനുഷ്യനിലെ നാഡീതന്തുക്കളിലെ ചാർജ് വ്യത്യാസം മൈനസ് എഴുപത് വോൾട്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ശിരോനാഡി വാഗസ് നാഡി അല്ലെങ്കിൽ പത്താം ശിരോ നാഡി മെനഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധന പരിശോധന തലച്ചോറിലെ ന്യൂറോണുകളുടെ ക്രമാതീതമായ നാശമോ ജനിതക തകരാറോ മൂലം ഉണ്ടാകുന്ന അസാധാരണ ഓർമ്മക്കുറവ് അൽഷിമേഴ്സ് ശരീരത്തിലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ പാർക്കിൻസൺസ് രോഗം സി ടി സ്കാൻ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാൻ എം ആർ ഐ സ്കാൻ എന്നാൽ മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് ഇഇ ജിയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ എൻസെഫലോഗ്രാം ഇ കണ്ടുപിടിച്ചത് ഹാൻസ് ബർജർ ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർഡിയോളജി മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം മുന്നൂറ് ഗ്രാം മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം നാല് നാടീമിടുപ്പ് അറിയാനായി തൊട്ടുനോക്കുന്ന രക്തക്കുഴൽ ധെമനി ഓക്സിജൻ അടങ്ങിയ രക്തം ശുദ്ധരക്തം ഹൃദയത്തിൻ്റെ ഏത് അറകളിലാണ് ശുദ്ധരക്തമുള്ളത് ഇടത്തെ അറകളിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി അല്ലെങ്കിൽ അയോട്ട മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോ മഹാസിര ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ധമനികൾ അല്ലെങ്കിൽ ആർട്ടറികൾ അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ സിരകൾ അല്ലെങ്കിൽ വെയിനുകൾ ശുദ്ധരക്തം വഹിക്കുന്ന ഏകസിര ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമണറി വെയിൻ അശുദ്ധ രക്തം വഹിക്കുന്ന ഏകധമനി ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറി ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ സിരകൾ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ ധമനികൾ ഹൃദയത്തിന്റെ അറകളിൽ നിറഞ്ഞിരിക്കുന്ന രക്തം അശുദ്ധ രക്തം ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്ന കൊറോണറി ധമനി ഹൃദയത്തിലെ ഇടത്തെ അറകൾക്കിടയിലുള്ള വാൽവ് വാൽവ് ബൈക്കസ്പിഡ് ഹൃദയത്തിലെ വലത്തെ അറകൾക്കിടയിലുള്ള വാൽവ് വാൽവ് ഹൃദയമെടുപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പ് സ്തെതോസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനലക് രക്തക്കുഴലുകളിൽ നിന്നും ഹൃദയത്തിലേക്ക് തിരികെ രക്തം ഒഴുകാതെ സഹായിക്കുന്ന വാൽ അർത്ഥചന്ദ്രാകാര വാൽ അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് വലത് വെണ്ട്രക്കളിൽ നിന്ന് ആരംഭിച്ച് ഇടത് ഓറിക്കലിൽ അവസാനിക്കുന്ന രക്തപര്യനം അറിയപ്പെടുന്നത് പൾമണറി സർക്കുലേഷൻ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് വലതു ഓറിക്കിളിൽ അവസാനിക്കുന്ന രക്ത അറിയപ്പെടുന്നത് സിസ്റ്റമിക് പര്യനം ലോമികകൾ കണ്ടുപിടിച്ചതാര് മാർസലോ മാൽപിജി ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ ജാർവിക് സെവൻ രൂപകൽപ്പന ചെയ്തത് ആര് റോബർട്ട് കെ ജാർവിക് മനുഷ്യന്റെ ഡയസ്റ്റോളിക് പ്രഷർ എത്ര ജി ലോകത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര് ഡോക്ടർ പി വേണുഗോപാൽ കേരളത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാര് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ലോകത്തിൽ ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തി ബാർണി ക്ലാർക്ക് പൂർണമായും മാറ്റിവെക്കാവുന്ന കൃത്രിമ ഹൃദയം വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ച് ബയോമെട്രിക് കമ്പനി കാർമാറ്റ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി ലൂയിസ് വാഷ്കാൻസ്കി ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡ് രണ്ടാമതായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരിലാണ് നടത്തിയത് ഫിലിപ്പ് ബ്ലെയ്ബർഗ് ഫിഗ്നോമാനോമീറ്റർ കണ്ടുപിടിച്ചതാര് ജൂലിയസ് ഹാരിസൺ രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണ പദാർത്ഥം ഉപ്പ് ഉറങ്ങുമ്പോൾ ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദം ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ അബിയോ മെഡ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത കൃത്രിമ ഹൃദയം അബിയോ കോർ ആദ്യത്തെ ഹാർട്ട് ലങ് മെഷീൻ വികസിപ്പിച്ചതാര് ജോൺ എച്ച് ഗിപ്പൺ രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ കുഴലുകൾക്ക് പൊട്ടലുണ്ടാകുന്ന അവസ്ഥറേജ് മത്സ്യത്തിൽ ഹൃദയത്തിലെ അറകളുടെ എണ്ണം രണ്ട് ഉരകജീവികളിൽ ഹൃദയത്തിലെ അറകളുടെ എണ്ണം മൂന്ന് ഹൃദയത്തിൽ നാല് അറകളുള്ള ഉരകം മുതല ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതി ആൻജിയോഗ്രഫി ഹൃദയധമനികളിലെ തടസ്സം നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതി ആൻജിയോപ്ലാസ്റ്റി ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ബൈപാസ് സർജറി ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ുപിടിച്ചതാര് വില്യം ഐന്തോവൻ ഹൃദയ സംബന്ധമായ തകരാറുകൾ അൾട്രാസൗണ്ട് സംവിധാനം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം എക്കോ കാർഡിയോഗ്രാഫ് ഹൃദയമെടുപ്പ് ഒരു മിനിറ്റിൽ ശരാശരി നൂറിൽ കൂടുതൽ ആകുന്ന അവസ്ഥ ടാക്കി കാർഡിയ ഹൃദയമെടുപ്പ് ഒരു മിനിറ്റിൽ ശരാശരി അറുപതിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ ബ്രാഡി കാർഡിയ സസ്തനികളിൽ ഹൃദയസ്പന്ദനം ആരംഭിക്കുന്നത് എസ് നോഡിൽ സ്റ്റെന്ത് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ ഹീമോ പോയസിസ് ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം അരുണരക്താണുക്കൾ അരുണരക്താണുകളുടെ ആയുർദൈർഘ്യം നൂറ്റി ഇരുപത് ദിവസം അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ടെറ്റനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു കാൽസ്യം രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോസ് രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസ് രക്തം കട്ട സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ശരീരത്തിലെ മുറിവുകളിലൂടെ ക്ലോസ്ട്രഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം ടെറ്റനസ് ആദ്യ രക്തബാങ്ക് സ്ഥാപിതമായ രാജ്യം അമേരിക്ക രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരൻ രക്തം കട്ട പിടിച്ച ശേഷം ഒഴുകിവരുന്ന ദ്രാവകം സിറം രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തിയഞ്ച് ശതമാനം ആന്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽപമിൻ രക്തത്തിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ് രക്തഗ്രൂപ്പുകൾ ഘടകം രക്തപരിയന വ്യവസ്ഥ എന്നിവ കണ്ടെത്തിയതാര് രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ആറച് ഘടകം ആറച് ഘടകം ആദ്യമായി കണ്ടെത്തിയത് എവിടെ റീസസ് കുരങ്ങിൽ ആറച് ഘടകം ഉള്ള രക്തഗ്രൂപ്പ് പോസിറ്റീവ് ഗ്രൂപ്പ് എന്നും ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നും അറിയപ്പെടുന്നു സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജൻ ആന്റിജൻ എ എ രക്തഗഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി ആൻറ്റിബോഡി ബി ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ബി രക്തഗ്രൂപ്പുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ ആൻറ്റിജൻ ബി ബി രക്തഗ്രൂപ്പുള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻ്റിബോഡി ആൻറ്റിബോഡി എ ോകത്ത് ഏറ്റവും കുറവ് ആൾക്കാരിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പ് രക്തത്തിനും കലകൾക്കുമിടയിൽ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫ് ഏറ്റവും വലിയ രക്താണു ശ്വേതരക്താണു ഏറ്റവും വലിയ ശ്വേതരക്താണോ മോണോസൈറ്റ് ഏറ്റവും ചെറിയ ശ്വേതരക്താണോ ലിംഫോസൈറ്റ് ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം പ്ലൂറ ആഹാരം ശ്വാസനാളിയിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം എപ്പിഗ്ലോട്ടിസ് ശ്വസനത്തിൽ ഓരോ പ്രാവശ്യവും ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവിനെ പറയുന്ന പേര് ടൈഡൽ വോളിയം ശ്വസനത്തിൽ ഓരോ പ്രാവശ്യവും ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായു ടൈഡൽ എയർ ഉച്ഛ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് ഇരുപത്തിയൊന്ന് ശതമാനം ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് പതിനാല് ശതമാനം നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അഞ്ച് ശതമാനം ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിന്റെ അളവ് ജൈവക്ഷമത അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി ശ്വാസകോശത്തിലെ വായു അറകൾ അറിയപ്പെടുന്നത് ശ്വാസകോശത്തിലെ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ലത്തിൻ ഓക്സിജൻ ആകിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ വാഹക ഘടകം ഇരുമ്പ് സാപ്സ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം ന്യൂമോണിയ ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളാണ് എംഫിസിമ സിലിക്കോസിസ് ആസ്മ ബ്രോങ്കൈറ്റിസ് എന്നിവ ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ വൈറ്റമിൻ എ ഏറ്റവും കൂടുതലായി സംഭരിക്കപ്പെട്ടിരിക്കുന്ന അവയവം കരൾ മനുഷ്യ ശരീരത്തിൽ കടക്കുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുന്ന അവയവം കരൾ അമിതമായാൽ കരളിൽ അടിയുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസം ബിലിറൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുന്ന രോഗം മഞ്ഞപ്പിത്തം കരൾ നിർമ്മിക്കുന്ന വിഷവസ്തു അമോണിയ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം കരൾ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന വസ്തു യൂറിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ അമിത മദ്യപാനം മൂലം കരളിനുണ്ടാകുന്ന ജീർണാവസ്ഥ സീറോസിസ് കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജൻ മദ്യത്തോടുള്ള അമിതാസക്തി ഡിപ്സോമാനിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലേണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ